ഹലോ എവ്രി വൺ, സൈക്കോളജി ഡയറീസിലേക്ക് സ്വാഗതം. ഞാൻ അമീന സിത്താര, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റാണ്. ഇന്ന് പറയാൻ പോകുന്ന വിഷയം, പ്രവാസികളായിട്ടുള്ള ആൾക്കാർ വീടെടുക്കണം എന്നുള്ള സ്വപ്നം കൊണ്ടും അല്ലെങ്കിൽ മക്കളുടെ കല്യാണം കഴിയണം എന്നുള്ള സ്വപ്നം കൊണ്ടും കുറച്ചും കൂടെ നിൽക്കാം കുറച്ചും കൂടെ നിൽക്കാം എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന ആ ഒരു കാര്യങ്ങളെപ്പറ്റി ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നാട്ടിലേക്ക് തിരിച്ചു പോരാൻ വിചാരിക്കുന്ന ഒരു പ്രവാസി കുറച്ചും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞ് മോളുടെ പഠനം വരും, അല്ലെങ്കിൽ കല്യാണം വരും, അല്ലെങ്കിൽ വീടും കൂടെ ആക്കിയിട്ട് പോരാം, അല്ലെങ്കിൽ വരുമാനം കൂടി ആക്കിയിട്ട് പോരാം എന്നൊക്കെയുള്ള രീതിയിലേക്ക് വീണ്ടും വീണ്ടും ഓരോ വർഷം രണ്ട് വർഷം അല്ലെങ്കിൽ അഞ്ച് വർഷം കൂടെ നിൽക്കാം എന്നൊക്കെയുള്ള രീതിയിലേക്ക് വീണ്ടും വീണ്ടും പ്രവാസ ജീവിതത്തിൽ തന്നെ തുടർന്നു പോകുന്ന ഒരവസ്ഥേനെ പറ്റിയാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. പ്രവാസികളായിട്ടുള്ള ആൾക്കാർ റിട്ടയർമെൻറ്റിന് ശേഷം നാട്ടിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ഭാര്യയ്ക്ക് അവരെ വേണ്ട, അല്ലെങ്കിൽ മക്കൾക്ക് അവരെ വേണ്ട, അല്ലെങ്കിൽ വൃദ്ധസദനങ്ങളിലാക്കി, അല്ലെങ്കിൽ ഉപ്പ സംസാരിക്കാൻ നിൽക്കണ്ട എന്ന് പറയുക, ചൂടാവുക, അല്ലെങ്കിൽ വീട്ടിൽ നിർത്താൻ താല്പര്യമില്ലാത്ത അവസ്ഥ ഉണ്ടാവുക, നിങ്ങൾ നമ്മളെ കാര്യം വല്ലതും അന്വേഷിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന രീതിയിലേക്കുള്ള തർക്കങ്ങളുണ്ടാവുക. ഇതൊക്കെ നമ്മൾ കോമൺ ആയിട്ട് കേൾക്കുന്ന കാര്യമാണ്. അപ്പം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം എന്തിനെ കൊണ്ടിട്ടാണ് ഇങ്ങനെ ഒരു കാര്യം ഉണ്ടാവുന്നത് എന്ന്. ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് എന്ന് പറഞ്ഞ വേർഡ് നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്. ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇമോഷണലായിട്ട് ആ ഒരു വ്യക്തിയുമായിട്ടുള്ളൊരു ബന്ധം, തീരുമാനമെടുക്കലിലും പ്രോബ്ലം സോൾവിങ്ങിലും, അല്ലെങ്കിൽ ഇപ്പോൾ ഞാനൊരു എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ എൻ്റെ സിസ്റ്ററിനോടോ പേരൻസിനോടോ ഹസ്ബൻഡിനോടോ ചോദിച്ചും പറഞ്ഞറിഞ്ഞ് എങ്ങനെയുണ്ട് കാര്യങ്ങൾ, ഇങ്ങനെ ചെയ്താലോ, എന്താണ് അഭിപ്രായം എന്ന് ചോദിച്ച് ഒരു കൂട്ട തീരുമാനം എടുക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യുകയാണ് എന്തായാലും, മറ്റുള്ള ആൾക്കാർ സമ്മതിച്ചിട്ടില്ലെങ്കിൽ കൂടെ എന്നാലും ഞാൻ അങ്ങനെ ചെയ്യുകയാണ് എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യുമ്പോഴുള്ള ഒരു കോൺഫിഡൻ്റ് ആയിട്ട് ചെയ്യുന്ന ആ ഒരു കാര്യം. എന്തെങ്കിലും വിഷമങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പറയുക, ഷെയർ ചെയ്യുക, ഇതൊക്കെ ഇന്നിങ്ങനെ ഒരു സംഭവം ഉണ്ടായി, ഇന്ന് വരുന്ന വൈക്കില്ല, അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇന്നൊരു സംഭവം ഉണ്ടായി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സിബ്ലിങ്സിൻ്റെ അടുത്തൊക്കെ ഷെയർ ചെയ്യുന്ന, പേരൻസിൻ്റെ അടുത്തൊക്കെ ഷെയർ ചെയ്യുന്ന ആ കാര്യങ്ങൾ പ്രവാസിയായ ആൾക്കാരെ അടുത്ത് നമുക്ക് ചിലപ്പം സാധിച്ചെന്ന് വരില്ല. അതായത് പ്രവാസ ജീവിതം കഴിഞ്ഞ് തിരിച്ചെത്തുന്ന ഫാദർ ഒരു പട്ടാളക്കാരനെ പോലെയാണ്, അതായത് ഒരു സോൾജറിനെ പോലെ. സോൾജറിന് പോലും പെൻഷൻ ഉണ്ടാവും, റിട്ടയർമെൻറ്റ് കഴിഞ്ഞ് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ പെൻഷൻ ഉണ്ടാവും. പക്ഷേ പ്രവാസി തൻ്റെ എല്ലാ ഉണ്ടാക്കിയിട്ടുള്ള പൈസയും കാര്യങ്ങളും ഒക്കെ വീട്ടിൻ്റെ മേലെയും ഈ കുട്ടികളുടെ മേലെയും ഒക്കെ ചിലവാക്കി കഴിഞ്ഞതിൻ്റെ ശേഷം, വീടെടുത്ത് എല്ലാം വരുമാനമാക്കി ഒക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം തിരിച്ചു വരുമ്പോൾ അയാളുടെ പോക്കറ്റിൽ ചിലപ്പം പൈസയൊന്നും ഉണ്ടാവില്ല. ആ ഒരു സമയത്തിൽ ചിലപ്പം പ്രവാസികളായിട്ടുള്ള ആൾക്കാർ, അച്ഛന്മാർ പ്രത്യേകിച്ച്, നമ്മൾ ഈ പുറത്ത് ഗൾഫിലോട്ടൊക്കെ ജോലിക്ക് പോവുക, ഹസ്ബൻഡുമാർ അതായത് അച്ഛന്മാരാണല്ലോ, അപ്പം ഈ ഒരു സമയത്തിൽ പ്രവാസ ജീവിതം കഴിഞ്ഞ് തിരിച്ചു വരുമ്പം പൈസക്ക് വേണ്ടിയിട്ട് വേറെ മക്കൾ അന്നേരം ജോലിക്കൊക്കെ പോകുന്ന ഒരു ലെവലിലെത്തുമ്പോൾ മക്കളെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒരവസ്ഥ വരെ, അല്ലെങ്കിൽ പൈസക്ക് വേണ്ടി അവരോട് പിന്നെ യാചിക്കേണ്ട ഒരവസ്ഥ വരെയൊക്കെ ചെയ്യേണ്ടി വരും ചിലപ്പം. ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ മക്കൾ കണ്ടറിഞ്ഞ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇത്. ഇത്രയും കാലം സ്വന്തം ലൈഫും ത്യജിച്ച് നമുക്ക് വേണ്ടി പുറത്ത് പണിയെടുത്ത് കഷ്ടപ്പെട്ട് എന്തൊക്കെ പണികളായിരിക്കും ചിലപ്പം പ്രവാസ സമയത്തിൽ ചെയ്തിട്ടുണ്ടാവുക. അപ്പം നാട്ടിലേക്ക് പൈസ അയക്കും, കുറേ ചോക്ലേറ്റ്സുകൾ അയക്കും, വീടെടുക്കാനുള്ള പൈസ അയക്കും. നാട്ടിലുള്ള ആൾക്കാർ ആ പ്രവാസി അവിടെ കഷ്ടപ്പെട്ട് ചോര നീരാക്കി അയക്കുന്ന പൈസേനെ കൊണ്ട് നാട്ടിൽ അഭിമാനം കൊള്ളുകയും മറ്റുള്ളവരൊക്കെ പറയുമ്പോൾ ചെറിയ പിള്ളേരായാലും പോട്ടെ ഈ ഉപ്പ കൊടുത്തയച്ച ചോക്ലേറ്റ്, ടിഫിൻ ബോക്സ്, പിന്നെ അംബ്രല്ല, അങ്ങനത്തെ ഒക്കെ കുറേ സാധനങ്ങൾ കാണിച്ചിട്ട് ഫ്രണ്ട്സിൻ്റെ ഇടയിലൊക്കെ ഷോ ഓഫ് ചെയ്യുമ്പോഴും ഒക്കെ ഒരാളവിടെ കഷ്ടപ്പെട്ട് ചെയ്യുന്നതാണ് എന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കാതെ, അല്ലെങ്കിൽ മനസ്സിലാക്കുന്നുണ്ടാവും, പക്ഷെ അവരങ്ങനെ അവരാദത്തായി അവരങ്ങനെ ജീവിച്ച് കിട്ടുന്ന പൈസയ്ക്ക് ഓരോ സാധനങ്ങൾ ഓരോ ആവശ്യത്തിന് വേണ്ടി മാത്രം പേരൻസിനെ വിളിക്കുക. അപ്പോൾ ഗൾഫിലൊക്കെയുള്ള ഉപ്പമാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ കുട്ടികൾ നിങ്ങളെ വിളിക്കേണ്ടത് പൈസയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, അതായത് നിങ്ങളോട് എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കാനോ, നിങ്ങളുടെ ആശയം കേൾക്കാനോ, നിങ്ങളുടെ ഒപ്പീനിയൻ അറിയാനും വേണ്ടി, ചർച്ചകൾ നടത്താൻ വേണ്ടി, ഷെയറിങ് ചെയ്യാൻ വേണ്ടി, ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് ഒരു ഇമോഷണൽ ബോണ്ടിങ് ഉണ്ടാവുന്നത്. ഈ ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് നിങ്ങളും നിങ്ങളുടെ ഫാമിലിയും തമ്മിൽ, കുടുംബവും തമ്മിൽ ഉണ്ടായിട്ടില്ലെങ്കിലാണ് ഈ പ്രവാസ ജീവിതം കഴിഞ്ഞ് തിരിച്ചു വന്നു കഴിയുമ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഒരു അവോയ്ഡിങ് സീന് ഉണ്ടാവുന്നത്.
അടുത്തൊരു ചോദ്യം, പ്രവാസിയായ അല്ലെങ്കിൽ ഒരു ഗൾഫുകാരനായ ഒരാളായിട്ട് ചെറിയ വീടൊക്കെ എടുത്താൽ മോശമല്ലേ, ഒരു വീട് വലിയൊരു വീടെടുക്കണ്ടേ, അല്ലെങ്കിൽ നാട്ടുകാരെന്ത് പറയും എന്നൊക്കെ ഉള്ളൊരു സാധനമാണ്. അത് ഈ നാട്ടുകാരെന്ത് പറയും എന്നുള്ളത് വിചാരിച്ച് നമ്മൾ കഷ്ടപ്പെട്ട് ഉള്ള അധ്വാനം ഒക്കെ ചെയ്ത് ആ ഉള്ള പൈസക്ക് മൊത്തം വീടെടുത്തിട്ട് ലോണും എടുത്ത് തിരിച്ച് നാട്ടിലേക്ക് ലാസ്റ്റ് കല്യാണം മോളെ കല്യാണമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് തിരിച്ച് നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ലോൺ അടയ്ക്കാൻ വേണ്ടി ചിലപ്പം കഷ്ടപ്പെടും. നാട്ടിൽ ചിലപ്പോൾ എന്തെങ്കിലും ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞാൽ അത് ചിലപ്പം നടപടിയാവില്ല. അങ്ങനെ തിരിച്ചു വന്ന ശേഷം പിന്നെ വീണ്ടും ഒരു ബ്രേക്ക് എടുത്തിട്ട് ഇവിടെ നടപടിയാവുന്നില്ല എന്ന് കണ്ട് തിരിച്ച് വീണ്ടും ഗൾഫിലേക്ക് പോയിട്ടുള്ള ആൾക്കാരുടെ എണ്ണം ഒരുപാടുണ്ട്. വലിയൊരു വീടൊക്കെ എടുത്ത് കടബാധ്യതയാക്കി അല്ലെങ്കിൽ വലിയ ദാംധൂമാക്കി നല്ല ജോറിൽ മോളെ കല്യാണം കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ കടമാക്കി അത് കടം വീടാൻ വേണ്ടി ചിലപ്പോൾ മക്കൾ തിരിഞ്ഞു നോക്കിയില്ല എന്നുള്ള പരാതിയും ലാസ്റ്റ് അവസാന കാലം അതായത് ഉള്ള സമയം മൊത്തം പ്രവാസ ജീവിതത്തിൽ കഷ്ടപ്പാടും അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് നാട്ടിൽ വന്നിട്ടൊന്ന് സമാധാനിക്കാമെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ഇവിടെയും വേറെയും കഷ്ടപ്പാടും. അങ്ങനെ നിങ്ങളെ ലൈഫിനെ നിങ്ങൾ ആ ഒരു കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് അതിനെടുക്കണം. അതായത് ഒരു പ്രവാസി ശരിക്കും ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു വലിയ വലിയ സ്വപ്നങ്ങൾ അതായത് സ്വപ്നം കാണണ്ടെന്നല്ല, പക്ഷെ ചെറിയൊരു വീട് പറ്റുന്ന പോലെ നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ ചെറിയൊരു വീടെടുത്ത് ബാക്കി ഒരു പൈസ സേവിങ്സ് ഒക്കെ ആക്കി വെച്ച് ശിഷ്ടകാലം അയാളുടെ ചിലവിൽ തന്നെ സ്വന്തം ചിലവിൽ സ്വന്തം വരുമാനത്തിൽ നിന്ന് തന്നെ ജീവിതകാലം മൊത്തം ജീവിക്കാനുള്ള ഒരു കാര്യമാക്കി വെച്ചിട്ട് വേണം നാട്ടിലേക്ക് പോരാൻ വേണ്ടിയിട്ട്. അതല്ലാതെ നാട്ടിലിപ്പോൾ എന്താ വെച്ചാൽ ഒരുപാട് പ്രവാസികൾക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫാമിലിയിൽ അങ്ങോട്ടൊക്കെ ജെല്ലായി വീണ്ടും ചിലപ്പം യോജിക്കാൻ പറ്റില്ല. റിട്ടയർമെൻറ്റ് ടൈമൊക്കെ കഴിഞ്ഞ് പ്രവാസി നാട്ടിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഒരു പഴയ ഒരു ഇത് കിട്ടില്ല, ഒരു അറ്റാച്ച്മെൻറ്റ് കുറവായതിനെ കൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. പ്രവാസ ജീവിതത്തിൽ അവിടുത്തെ ജോലി തിരക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുന്ന സമയത്തിൽ ചിലപ്പം ഭാര്യനോട് കുറച്ച് കൊഞ്ചി കൊഞ്ചി റൊമാൻസ് പറയാനോ അല്ലെങ്കിൽ മക്കളെ തോളത്ത് എടുത്ത് നടക്കാനോ അല്ലെങ്കിൽ കളിക്കാനോ അവരുടെ കൂടെ കുസൃതി കളിക്കാനോ കുളത്തിൽ പോകാനോ സിനിമയ്ക്ക് കൊണ്ടുപോകാനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചിലപ്പം പറ്റിയെന്ന് വരില്ല. അത് നിവർത്തികേട് കൊണ്ടാണ്, വേറൊന്നും കൊണ്ടല്ല, ജോലി തിരക്കും ഭാരവും അവിടുത്തെ ഓരോ സ്ട്രെസ്സിനെ കൊണ്ടും ഒക്കെ ആയിരിക്കും. അപ്പം ആ ഒരു സാധനം ചിലപ്പം നമ്മൾ മാക്സിമം ശ്രമിക്കും. ഇപ്പം ഇന്നത്തെ ടെക്നോളജീസും ഒക്കെ യൂസ് ചെയ്ത് മാക്സിമം അവരുടെ വീഡിയോ കോൾ ചെയ്യാനും അങ്ങനെ ഇങ്ങനെയൊക്കെ നമ്മൾ ശ്രമിക്കും. എന്നിരുന്നാലും നാട്ടിൽ തന്നെ നിന്നുകൊണ്ട് പാരൻസ് രണ്ടുപേരും ഫാദറും മദറും ഒരുമിച്ച് നിന്ന് കുട്ടികളെ വളർത്തുന്നതിലേക്കാളിലും അല്ലെങ്കിൽ കുട്ടികളെ വളർത്തുന്നത് പോലെ ആവില്ല ഒരു പാരൻ്റ് പുറത്താണെന്നുണ്ടെങ്കിൽ. ഓരോ സാഹചര്യത്തിനെ കൊണ്ടാണ് ഓരോ ആൾക്കാർ അങ്ങനെ ചെയ്യുന്നതും പുറത്തേക്ക് ജോലി തേടി പോകുന്നതും ഒക്കെ നിവർത്തികേട് കൊണ്ട് തന്നെ ആയിരിക്കും. പക്ഷെ എന്നാലും കുറച്ചൊക്കെ ഒന്ന് നിവർത്തിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതും കൂടെ എന്ന് വിചാരിച്ച് അവിടെ നിൽക്കാതെ ഉള്ള കാലമെങ്കിലും ഭാര്യേൻ്റെ കൂടെ അല്ലെ മക്കളെ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പോരുന്നതാണ്. വലിയ ബംഗ്ലാവുകളും മാളികകളും ഒക്കെ എടുത്ത് നിങ്ങൾ നാട്ടുകാരുടെ ഇടയിൽ പേരെടുത്തിട്ട് ആ വലിയ വീടെടുത്തെന്ന് പറയുന്നതിനെക്കാട്ടും നല്ലത് ഒരു 5 കൊല്ലം മുന്നേ തന്നെ പ്രവാസ ജീവിതം സ്റ്റോപ്പ് ചെയ്തിട്ട് നാട്ടിലേക്ക് വന്ന് അത്രയും സമയമെങ്കിലും മക്കളുടെ കൂടെ നിൽക്കാൻ പറ്റുന്നതാണ് നല്ലത്. ഇപ്പോൾ ഒരു മോളെ കല്യാണം കൂടി കഴിഞ്ഞിട്ട് ഞാൻ പോരാന്നൊക്കെ പറയുമ്പോൾ മോൾക്ക് ആ ഒരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ മോള് വീട്ടിലുള്ള സമയത്തിൽ നിങ്ങൾ അവിടെ ഉണ്ടാവണം. മോള് കല്യാണം കഴിച്ച് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫാദർ വീട്ടിലേക്ക് തിരിച്ചു വന്നിട്ട് മോളുമായിട്ടുള്ള അറ്റാച്ച്മെൻറ്റ് ഉണ്ടാക്കാനോ നേരിട്ട് ദിവസം ഇടപഴകിയോ ഒന്നും ഉണ്ടാവില്ല അവിടെ. അപ്പോൾ മക്കളെ കല്യാണത്തിനേക്കാളിലും ഒരു 5 വർഷം മുന്നെങ്കിലും റിട്ടയർ ചെയ്ത് പോരാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ചെറുമട്ടത്തിൽ കല്യാണം കഴിപ്പിച്ചാൽ മതി അല്ലെങ്കിൽ വീടെടുത്താൽ മതി. എന്നാലും ഞാനിതിപ്പോൾ നിങ്ങൾ വളരണ്ടാന്നോ വീടെടുക്കണ്ടെന്നോ മക്കളെ കല്യാണം സന്തോഷത്തോടുകൂടി ഭയങ്കര സംഭവമായിട്ട് കഴിക്കണ്ടെന്നോ ഒന്നുമല്ല പറയുന്നത്. ഇതിലേക്കാളിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം ഈ ഇമോഷണൽ അറ്റാച്ച്മെൻറ്റും നിങ്ങളുടെ ആഗ്രഹങ്ങളും ഒക്കെയാണ്. ഒരു പ്രവാസി അവിടെ ജീവിക്കുന്ന സമയത്തിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുക തൻ്റെ കുടുംബത്തിനോടൊപ്പം സമയം ചെലവഴിക്കുക എന്നുള്ളതാണ്. പൈസ നമ്മൾ അയക്കുന്നുണ്ടാവും, പക്ഷെ സമയം ചെലവഴിക്കുമ്പോഴേ അതിനൊരു അർത്ഥം ഉണ്ടാവുള്ളൂ. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കോട്ടുണ്ട്, ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, സ്പെൻഡിങ് ടൈം വിത്ത് യുവർ ഫാമിലി ഇസ് ബെറ്റർ ദാൻ സ്പെൻഡിങ് മണി ഓൺ യുവർ ഫാമിലി. ഇതാണ്, അതായത് നമ്മൾ എത്ര പൈസ ചിലവാക്കി കഴിഞ്ഞാലും നമുക്ക് ആ ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് കിട്ടില്ല. നമ്മൾ എത്ര വാരിക്കും ഒരു വീടെടുത്താലും നമ്മൾ മക്കളെ കല്യാണം ഭയങ്കര സംഭവമായിട്ട് കഴിച്ചാലും പഠനങ്ങൾ അവർക്ക് ചെയ്യാൻ വേണ്ടി പൈസ അയച്ചു കൊടുത്താലും എന്തൊക്കെ ഗിഫ്റ്റുകൾ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാലും നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന ടൈമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു കൊല്ലെങ്കിലും ഒരു കൊല്ലം മുന്നേ റിട്ടയർ ചെയ്ത് വരാൻ പറ്റുന്ന ഒരു സാഹചര്യമാണെങ്കിൽ അത് ഈ നാട്ടുകാരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് വലിയ വീടെടുക്കാൻ വേണ്ടിയിട്ട്
ടോപ്പിക്കൊക്കെ നിങ്ങൾ നിൽക്കരുത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇങ്ങനെ ഒരു ടോപ്പിക്ക് ഞാൻ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഒരുപാട് ക്ലയൻറ്റുകൾ, ഒരുപാട് പേഷ്യൻസുകൾ വന്നിട്ടുണ്ടായിരുന്നു. പ്രവാസികൾ ഇതേപോലെ പ്രവാസ ജീവിതം കഴിഞ്ഞ് കഴിഞ്ഞ് റിട്ടയർമെൻറ്റ് കഴിഞ്ഞ് കഴിഞ്ഞ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെ പറ്റാത്തൊരവസ്ഥ, വീട്ടിൽ അവരെ അക്സെപ്റ്റ് ചെയ്യാത്തൊരവസ്ഥ, അല്ലെങ്കിൽ അവർ പൈസയ്ക്ക് വേണ്ടി യാചിക്കേണ്ട ആവശ്യം വരുന്ന അവസ്ഥ, ഇങ്ങനെയൊക്കെ ഒരുപാട് ക്ലയൻസുകൾ വരാറുണ്ട്. അപ്പം നമ്മൾ പ്രവാസികൾ സെൽഫിഷ് ആവുക എന്നുള്ളതേ ഇതിലൊരു പോംവഴിയുള്ളൂ. സെൽഫിഷ് എന്ന് പറയുന്ന വേർഡ് നിങ്ങൾ നെഗറ്റീവായിട്ടൊന്നും കാണണ്ട, സെൽഫ് ലവ് എന്ന് കണ്ടാൽ മതി. അതായത് ലൈഫ് മൊത്തം സാക്രിഫൈസ് ചെയ്തിട്ട് അവിടെ ജീവിക്കാതെ നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസയിൽ നിന്ന് ചെറിയൊരു പങ്ക് നിങ്ങളും ചിലവാക്കുക, അതായത് നിങ്ങൾ സന്തോഷത്തിന് വേണ്ടി ചിലവാക്കുക, സുഹൃത്തുക്കളെ കാണാൻ വേണ്ടി പോകുക, നിങ്ങൾക്ക് ആഗ്രഹമുള്ള ഭക്ഷണം കഴിക്കുക, വസ്ത്രം ധരിക്കുക, അല്ലെങ്കിൽ ഗിഫ്റ്റുകൾ മറ്റുള്ളവർക്കൊക്കെ മേടിച്ചു കൊടുക്കുന്നതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്കും വേണ്ടി എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വാങ്ങുക. നിങ്ങളുടെ ലൈഫ് മൊത്തം ഇല്ലാണ്ടായി പോകരുത്. ഒരു ഒരു കപ്പിൾസ്, ഒരു ഉമ്മ ഉപ്പ തമ്മിലുള്ള ഒരു ബന്ധം, അല്ലെങ്കിൽ ഒരു കപ്പിൾ ലൈഫ് ഒരു കുട്ടി കണ്ടു പഠിക്കുക എന്ന് പറയുന്നത് ആ മാതാപിതാക്കൾ രണ്ടുപേരും ഒരുമിച്ച് ഇടപഴകുന്നത് കാണുമ്പോഴാണ്. അത് നിങ്ങളുടെ കുട്ടികൾ കാണുന്നില്ല. അവർ നാളെ അവർ ശരിക്കും അത് കണ്ടു വളരണം. എന്നാലേ അവർക്ക് അതേപോലത്തെ എൻ്റെ ഉപ്പയും ഉമ്മയും ഉണ്ടായ പോലത്തെ നല്ല അടിപൊളി കപ്പിൾസ് ആയിട്ട് എനിക്ക് അതേപോലെ ആവണം എന്നുള്ളൊരാഗ്രഹം അൺകോൺഷ്യസ്ലി അവരങ്ങനെ ഒരു ആഗ്രഹം അവർക്ക് ഉണ്ടായി വരികയും അവരങ്ങനെ ചെയ്യുകയൊക്കെ ചെയ്യണമെങ്കിൽ അവരത് നേരിട്ട് കാണണം. അപ്പോൾ അതിനെ കൊണ്ടിട്ട് പ്രത്യേകിച്ച് ഇങ്ങനത്തെ വേറെ ഇഷ്യൂസുകൾ, ഈ പൈസേൻ്റെ പേരിലാണ് ഒരുപാട് വീടുകളിലും പ്രശ്നങ്ങളും ഈ സ്വത്ത് തർക്കങ്ങളും ഒക്കെ വരുന്നത്. പൈസ മോഹത്തിൻ്റെയും പൈസയുടെ ആവശ്യങ്ങൾ വരുമ്പോൾ ചോദിക്കുമ്പോൾ മറ്റാൾക്കത് തരാൻ താല്പര്യമില്ലാണ്ടാവുമ്പോഴും ഒക്കെയാണ്. അപ്പം നിങ്ങളെ കൊണ്ടിട്ടൊരു ഉപകാരമില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തുമ്പോൾ, അതായത് ഒരു പൈസേൻ്റെ കാര്യം കൊണ്ടാണ് പറയുന്നത്, അതായത് നിങ്ങൾ നാട്ടിലേക്ക് തിരിച്ച്, പ്രവാസികൾ നാട്ടിലേക്ക് റിട്ടയർമെൻറ്റും കഴിഞ്ഞ് തിരിച്ചു വന്ന് ലൈഫൊക്കെ ഒന്ന് ആസ്വദിക്കണം എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്തിൽ നിങ്ങളെ ചിലപ്പോൾ അവർക്ക് ആവശ്യം ഉണ്ടാവില്ല, അല്ലെങ്കിൽ അവർ മക്കൾ വലുതായി കഴിഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഭാര്യയുടെ ആ ഒരു മോഡൊക്കെ, ആ ഒരു റൊമാൻറ്റിക് മോഡൊക്കെ കഴിഞ്ഞ് ഭാര്യ കുറച്ചും കൂടെ ഒറ്റയ്ക്ക് ജീവിക്കാന്നുള്ള മോഡിലേക്ക് ചിലപ്പം അങ്ങനെ ഒരു ഹാബിറ്റായി ചിലപ്പം മാറിയിട്ടുണ്ടാവും. അപ്പം നിങ്ങൾ തിരിച്ചു വന്ന് കഴിഞ്ഞ് കഴിഞ്ഞിട്ട്, ഒരു പ്രവാസ ജീവിതം കഴിഞ്ഞ് തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് പിന്നെ ലൈഫിനെ വീണ്ടും ജെല്ലാക്കി സെറ്റപ്പാക്കി കൊണ്ടുവരിക എന്ന് പറയുന്നത് ഒരു സ്കില്ല് തന്നെയാണ്. ആ സമയത്തിൽ നിങ്ങൾക്ക് പൈസ അത്യാവശ്യമായിട്ടുള്ളൊരു ഘടകമാണ്. അപ്പോൾ പൈസ സേവിങ്സ് ആക്കി നിങ്ങൾ പോക്കറ്റിൽ എന്തെങ്കിലും ചെറിയൊരു പൈസ മാത്രമല്ല, നിങ്ങൾക്ക് ആ ജീവിതം പഠിച്ചവനായിട്ടത് വരെ ജീവിക്കാനായിട്ടുള്ള ഒരു ഒരു ഇൻകം ഉണ്ടാവുന്ന തരത്തിലേക്കുള്ള എന്തെങ്കിലും വാടക വരുമാനങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും വരുമാനങ്ങളോ സേവിങ്സോ ബാങ്ക് ഡെപ്പോസിറ്റോ നിങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് വേണം നിങ്ങൾ നാട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട്. അത് നിങ്ങൾ സീക്രട്ടാക്കി തന്നെ വെക്കും വേണം. നിങ്ങളെ കാലം കഴിയുന്നവരെ നിങ്ങൾ വേറെ മക്കളോടോ വേറെ ആരോടും പൈസക്ക് വേണ്ടി ചോദിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് വരാൻ പാടില്ല. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളും കൂടെ കുറച്ചും കൂടെ ശ്രദ്ധിക്കുക. വലിയ വലിയ വീടുകളെടുത്ത് വലിയ വലിയ അങ്ങനത്തെ ആഗ്രഹങ്ങൾ തീർക്കുന്നതിനെക്കാട്ടിലും ഇതിനെ കുറച്ച് പ്രയോറിറ്റി ആക്കുക. ചെറിയൊരു പങ്ക് ഈ ഒരു സേവിങ്സിലേക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ എനിക്കൊരു റിട്ടയർമെൻറ്റ് പ്ലാൻ എന്നുള്ള രീതിയിലേക്ക് സേവ് ആക്കി കുറച്ച് കുറച്ച് കുറിക്കൊക്കെ നമ്മൾ കൂടില്ലേ, അതേപോലെ കുറച്ച് കുറച്ച് പൈസ കൂട്ടി വെക്കാം. ഞാൻ പറഞ്ഞില്ലേ പട്ടാളക്കാർക്ക് പോലും, സോൾജേഴ്സിന് പട്ടാള ഇത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ പെൻഷൻ കിട്ടും. അവരുള്ള ആയുസ് വരെ അവർക്ക് ജീവിക്കാനുള്ളത് പെൻഷൻ ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടും. പക്ഷെ പ്രവാസിക്ക് അതുപോലും കിട്ടില്ല. അപ്പോൾ പ്രവാസി സ്വന്തമായിട്ട് ആദ്യം തന്നെ പ്രവാസ ജീവിതം തുടങ്ങുന്ന സമയത്തിൽ തന്നെ എൻ്റെ റിട്ടയർമെൻറ്റ് ഫണ്ട് എന്നുള്ള രീതിയിലേക്ക് എന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റുകളിലേക്കോ അല്ലെങ്കിൽ സേവിങ്സുകളിലേക്കോ കുറുക്കി കൂടുന്നത് പോലെ സ്വന്തമായി അതിലേക്ക് എന്തെങ്കിലും ചെറിയ ചെറിയ എമൗണ്ട് എല്ലാ മാസവും ശേഖരിച്ച് വെക്കേണ്ടത് അത്യാവശ്യമായ ഒരു കാര്യമാണ്. കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ നിസ്സാരമായിട്ട് തോന്നാം, പക്ഷെ അനുഭവിച്ചിട്ടുള്ള ഒരുപാട് പേരുടെ കഥകൾ കേട്ടിട്ടാണ് ഇങ്ങനെ ഒരു അഭിപ്രായത്തിലേക്കും ഒപ്പീനിയനിലേക്കും ഞാൻ എത്തിയിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് പ്രാവർത്തികമാക്കാവുന്നതാണ്. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഈ ടോപ്പിക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. പുതിയൊരു ടോപ്പിക്കുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം.